വാഹിബ് വർക്കാണ്. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുള്ള ലഹു വമൻ യുള്ളിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أيبد أحدكم أن تكون له جنة من نخيل وأعناب تجري من تحتها الأنهار له فيها من كل الثمرات وأصحابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون صدق الله ومعنى الآية سهود المال سهود المال ريبطة مؤمنين الله بني اتوب ريبطة دينا نبذرمين صلى الله عليه وسلم بدي بيتا ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക്, ആ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക്, നബിതങ്ങളുടെ വാക്ക് അനുസരിച്ച് അത്രയും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന് വേറെ ഇഷ്ടപ്പെട്ട ദിവസങ്ങളൊന്നുമില്ല എന്നാണ്. മാമിന അയ്യാമിന അല അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി ഫീഹി മിൻ ഹാദിഹിൽ അയ്യാം. യഅനി അശ്ഹറു ദുൽഹിജ്ജ, ഈ 10 ദിനങ്ങളെക്കാൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റു ദിവസങ്ങളൊന്നുമില്ല. സ്വഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലുള്ളാഹി വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരവും ഈ 10 ദിവസങ്ങളെക്കാൾ താഴെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അത്തരം ജിഹാദും ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളെക്കാൾ താഴെയാണ്. ഇല്ലാ മൻ ഖറജ മിൻ നഫ്സിഹി വമാലിഹി തുമ്മലം യർജിഉ മിൻഹു ശൈഅ, ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്തും ജീവനും ചിലവഴിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അയാളല്ലാതെ മറ്റെല്ലാവരും ഇതിനേക്കാൾ താഴ്ന്നവരാണ് എന്നാണ്. അപ്പോൾ അത്തരം ഒരു ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ. ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ അറിവുകൾ കിട്ടിയാലായി, മരണപ്പെടേണ്ടവരല്ലേ? നമ്മുടെ കബറിടത്തിലേക്ക് തുറന്ന് സ്വർഗലോകത്തേക്ക് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് വച്ച് വന്നവരാണെന്നാണ്.
അള്ളാഹു നമ്മുടെ നിജത്തിനെയും നമ്മുടെ ഈ പ്രവർത്തനത്തെയും നാം ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെയും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനെൻ്റെ വിഷയത്തിലേക്ക് നേർക്ക് നേരെ കടന്നു പോവുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബഖറയിലൊരു ആയത്ത് 266-ാമത്തെ ആയത്തിൽ നമ്മളോട് പറയുകയാണ്, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടാവുമോ? എന്താണ് ഉണ്ടാവുക? ആ യവത്തു അഹദുക്കും അൻ തകൂന ലഹു ജന്നത്ത്. ഞാൻ താഴെ ഒരാളുടെ കഥ പറയാം, അള്ളാഹു പറയാം, ഞാനൊരാളുടെ കഥ പറയാം. ആ കഥയിൽ പറയുന്ന ആളുടെ അവസ്ഥയുണ്ടാകാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്താ അയാളുടെ കഥ? അന്തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വ അഅ്നാബിൻ. ഒരാൾക്ക് ഒരു കൃഷിത്തോട്ടമുണ്ട്. ആ കൃഷിത്തോട്ടത്തിൽ വരുമാന സ്രോതസ്സുകളായ സകല വിധത്തിലുള്ള വിളകളുമുണ്ട്. തജ്രീമിൻ തഹത്തിഹൽ അൻഹാർ, അതിനിടയിലൂടെ സദാസമയം ജലസ്രോതസ് ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ലഹുഫിഹാ മിൻ കുല്ലി സമറാത്ത്, വരുമാന മാർഗത്തിനല്ലാതെ രസത്തിന് സന്തോഷത്തിന് കഴിക്കുവാനുള്ള പഴവർഗ്ഗങ്ങളും അവിടെ എല്ലാ തരത്തിലും വിളഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രാവിലെയും പക വൈകുന്നേരവും രാത്രിയും പകലുമായി അയാൾ അതിൻ്റെ ചുറ്റുപാടുകളിൽ തന്നെ കൂടി അത്തരമൊരു തോട്ടം വിളയിച്ചെടുക്കുന്നതിനിടയിൽ ആ മനുഷ്യൻ കല്യാണം കഴിക്കാൻ മറന്നുപോയിരുന്നു. അതിനു മാത്രം ആരോഗ്യവും അധ്വാനവും സമയവും ഇതിനു വേണ്ടിയാണ് ചിലവഴിച്ചത്. അങ്ങനെ അയാളുടെ മനസ്സിനിണങ്ങിയ രൂപത്തിലുള്ള ഒരു തോട്ടം അയാൾക്കുണ്ടായി. ആ സമയത്താണ് അയാൾക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയത്. കല്യാണവും കഴിച്ചു, വലഹു ദുര്യത്തും ദുഅഫാഉം, പറക്കമുറ്റാത്ത മക്കൾ അയാൾക്കുണ്ടായി. മക്കൾ ഒരു തരം തിരിഞ്ഞ് വന്നപ്പോഴേക്കും അസാബഹൽ കിബറു, അയാൾക്ക് പ്രായവും അധികമായി. അയാൾക്ക് അധ്വാനിക്കാൻ പറ്റാത്ത മട്ടായി. സഹായിക്കാൻ മക്കളുമൊട്ട് വളർന്നെത്തിയിട്ടില്ല. എല്ലാ വിധത്തിലുമുള്ള പഴവർഗ്ഗങ്ങളും കായ്കനികളും വരുമാന മാർഗങ്ങളും തോട്ടത്തിലുണ്ട്. അപ്പോൾ അയാൾ സന്തോഷിച്ച് നിൽക്കുകയാണെങ്കിൽ പ്രയാസങ്ങളൊന്നുമില്ല. എൻ്റെ അധ്വാന ഫലം അനുഭവിച്ച് സമാധാനമായി മക്കളെയും കുട്ടികളെയും നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് അയാൾ വിചാരിക്കുന്ന സമയത്ത് അത്രയും കാലം അയാൾ അധ്വാനിച്ച് വളർത്തിക്കൊണ്ടുവന്ന ജീവൻ പണയം വെച്ച്, ആരോഗ്യം പണയം വെച്ച്, ആയുസ് പണയം വെച്ച്, എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് അയാൾ വളർത്തിക്കൊണ്ടുവന്ന ആ തോട്ടത്തിനോ വാർദ്ധക്യത്തിലെത്തി വരുമാനമെടുക്കാൻ, വരുമാനത്തിൽ ഉണ്ടാക്കുവാൻ പറ്റുന്ന മക്കളൊട്ട് വളർന്നു വന്നിട്ടുമില്ലാത്ത ആ സമയത്ത് അയാളുടെ തോട്ടത്തിൽ ഒരു തീക്കാറ്റടിച്ചു. ഫഹത്തറക്കത്ത്, ഇന്നലെ വരെ അയാൾ കെട്ടിപ്പൊക്കി അയാൾ ഉണ്ടാക്കിയെടുത്ത സകലമായ വരുമാന മാർഗങ്ങളും തോട്ടവും കായ്ഫലങ്ങളും ചുടലോടെ മരമടക്കം കത്തിക്കരിഞ്ഞു പോയി. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിച്ചു, യവദ്ദു അഹദുക്കും, ഇതുപോലൊരവസ്ഥ നിങ്ങൾക്കുണ്ടാവാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എന്നിട്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞു, ഇത് ഞാനൊരു കഥ പറഞ്ഞതല്ല, ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്തിനു വേണ്ടിയാണ്? കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്തി, അല്ലാഹു അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇത് പ്രകാരമാണ് നിങ്ങൾക്ക് വിശദീകരിച്ചു തരിക. എന്തിന്? ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ആരായിരുന്നു, എന്തായിരുന്നു, എവിടെ നിന്നാണ് വന്നത്, ഇപ്പോഴിങ്ങനെയായത് എങ്ങനെയാണ്, എന്ത് എവിടെക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആരാണ് നമ്മളെ കാത്തിരിക്കുന്നത്, ആ ലോകത്ത് നമുക്ക് ആരാണുണ്ടാവുക, എന്തെല്ലാമാണ് അവിടേക്ക് കൊണ്ടുപോകാനുള്ളത്, ഇപ്പോഴെന്താണ് എൻ്റെ കൈവശം ഉള്ളത് ആ യാത്രയ്ക്ക് വേണ്ടി എന്നൊക്കെ മുഅ്മിനീങ്ങളെ നിങ്ങൾ ആലോചിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടി നിരത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം കിടക്കുന്നതും അവിടെ തന്നെയാണ്. നമ്മൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു കാലത്ത് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന്
അവരുടെ ജീവിതകാലത്ത് ഒരു 6, 7, 8 വയസ്സോളമല്ലാതെ അതിനപ്പുറത്ത് ഒരു കാലത്തും അവർക്ക് സ്വതന്ത്രമായ ഒരു സ്വാതന്ത്ര്യമില്ല. അരുതായ്മകളാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ കയറാൻ പാടില്ല, ഇവിടെ കയറാൻ പാടില്ല, ആ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല, അവരോട് മിണ്ടാൻ പാടില്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടില്ല, അങ്ങനെയാക്കണം, ഇങ്ങനെയാണ് എന്നിങ്ങനെ നിരന്തരം നിയമങ്ങളിലൂടെ നമ്മളെ വലിഞ്ഞു മുറുക്കുകയാണ് നമ്മുടെ സമൂഹവും നമ്മുടെ സമുദായവും നമ്മുടെ ദീനും നമ്മുടെ മതവിശ്വാസവും അങ്ങനെയാണ് നമ്മളെ കൊണ്ടുവന്നത്. അങ്ങനെയല്ലേ? ആണ്. പുറത്തിറങ്ങണമെങ്കിൽ നമുക്ക് മറ്റു പലരുടെയും ആ അനുവാദം ആവശ്യമാണ്. അന്നും ഇന്നും നമ്മളാവട്ടെ പകലന്തിയോളം, ഇതൊരു വശം, മറുവശമാവട്ടെ നമ്മൾ സാധാരണഗതിയിൽ പകരന്തിയോളം ജോലി ചെയ്യുന്നു എന്നാണ് ഒരു നിങ്ങളുടെ ഭർത്താക്കന്മാരും മക്കളും ഉൾക്കൊള്ളുന്ന പുരുഷന്മാരുടെ സമൂഹമാണെങ്കിൽ പറയാ. നിങ്ങളെക്കുറിച്ച് അതുമല്ല പറയാൻ, രാവിൻ്റെ 3/4 പകൽ വന്തിയോളവും അധ്വാനിക്കുന്നവരാണ് നിങ്ങൾ. കുടുംബത്തിന് ആരെങ്കിലും ഉണരുന്നതിന് മുമ്പ് ഉണരുകയും സ്വന്തം ദൈനംദിന കർമ്മങ്ങൾ നിർവഹിച്ച് വിവാദത്തുകളിൽ മുഴുകുകയും സുബൈര് പള്ളിയിൽ പോകാനുള്ള ഭർത്താവിനും വാപ്പക്കും മദ്രസയിൽ പോകാനുള്ള മക്കൾക്കും സ്കൂളിലും കോളേജിലും പോകാനുള്ള കുട്ടികൾക്കും ഒക്കെ വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഉറക്കമൊഴിച്ച് അവർ സ്കൂളിലേക്കും കടകളിലേക്കും ഒക്കെ പോയാൽ പിന്നീട് അവരുടെ അഴുക്കും അവരുടെ വസ്ത്രവും നമ്മുടെ വീടും അടിച്ചു വാരി വൃത്തിയാക്കി ഒന്ന് കിടന്നുറങ്ങാനൊന്ന് നടുചായ്ക്കാൻ ഒന്ന് മുതുകൊന്ന് ഒതുക്കാൻ കാലിൻ്റെ വേദനയൊന്ന് ഒതുക്കുവാൻ കടച്ചിലൊന്ന് മാറുവാൻ ഒരു സമയം കിട്ടാതെ സമയം തെറ്റിൽ ഊര് നമസ്കരിക്കുമ്പോഴേക്ക് മക്കൾ വരാനായി, മക്കളെ നോക്കാനായി, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായി, അത് ഒതുക്കി വെക്കുമ്പോഴേക്ക് ഭർത്താവ് വരാനായി, അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കാനായി, രാത്രിയായി, അസർ കടന്നുപോയി, മഗ്രിബ് കടന്നുപോയി, ഇശാവും കടന്നുപോയി, കുടുംബാംഗങ്ങളെല്ലാം സുരക്ഷിതമായി ഉറങ്ങുമ്പോഴും നമ്മൾ അടുക്കളയിൽ തന്നെയാണ്. രണ്ടാമത്തെ സ്ത്രീ സമൂഹത്തിന്റെ രണ്ടാമത്തെ മേഖല ഇതാണ്. ഇതിലേതെങ്കിലും ഒന്ന് എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ലാതെ പറയാൻ പറ്റുന്നത് ആൾക്കാർ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ നോക്കി ഇല്ല. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മുടെ വീട്ടിൽ നാമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ പെടാപ്പാട് പെടുന്നത്. സമയമില്ലാഞ്ഞിട്ടും ആരോഗ്യമില്ലാഞ്ഞിട്ടും ഒക്കെ നാം ഈ പെടാപ്പാട് പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, മക്കൾക്കും പേരമക്കൾക്കും ആങ്ങളമാർക്കും മാതാപിതാക്കൾക്കും ഭർത്താവിനും വേണ്ടിയാണ് ഈ പെടാപ്പാട് പെടുന്നത്. ഇതിലൊരു തരിമ്പ് പോലെ നമുക്ക് വേണ്ടിയല്ല. കാരണം രാവിലെ എല്ലാവരും ചായ കുടിച്ച് പോയി അവർ പലരുടെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും ബാക്കിയായ പലഹാരമാണ് നമ്മൾ തിന്നത് അല്ലേ. അവരിട്ടേച്ച് പോയ ചോറിൻ്റെ ബാക്കിയാണ് ഉച്ചയ്ക്ക് കിട്ടാറുണ്ടായി, അതാണ് തിന്നാൻ കഴിഞ്ഞത്. രാത്രിയും അങ്ങനെ തന്നെയാണ്. ചുരുക്കത്തിൽ ഈ അധ്വാനമൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഞാൻ പറഞ്ഞുകൊണ്ടെന്താണെന്ന് എനിക്ക് ഒരു ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവില്ലേ. ഈ പറഞ്ഞു വരുന്ന ഈ അധ്വാനമൊക്കെ മറ്റുള്ളവരായ നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ മൂന്നാമത്തെ വശം എന്താണെന്നറിയാം നിങ്ങൾ? ഈ മറ്റുള്ളവരെല്ലാവരും അവരുടെ പോക്കറ്റിൽ ഒരു സാധനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് രഹസ്യമായി. ആരാണ് ഈ മറ്റുള്ളവർ? നമ്മുടെ മക്കളും പേരക്കുട്ടികളും ആങ്ങളമാരും ഭർത്താവും ഉമ്മയും ബാപ്പയും ഉൾപ്പെടെയുള്ളവർ അവരുടെ പോക്കറ്റിലോ കയ്യിലോ എവിടെയെങ്കിലും അവരൊരു സാധനം സൂക്ഷിച്ചിട്ടുണ്ടാകും. അതെന്താണെന്നറിയോ? ഒരു കഷ്ണം പഞ്ഞിയാണ്. എന്തിനാണ്? നമ്മൾ മരിച്ചു എന്ന് തോന്നുന്നതിന് മുമ്പേ നമ്മുടെ മൂക്കിൽ ഇടിച്ച് കയറ്റാൻ. എന്തേ, ഇനി വേണ്ട, ഇനി ഞങ്ങൾക്ക് ഇതിനെ കൊണ്ടൊരാവശ്യവും. അങ്ങനെയാണോ നിങ്ങൾ ആലോചിച്ചോളൂ? ഇനി ഞങ്ങൾക്ക് ഇതിനെ കൊണ്ടൊരാവശ്യവുമില്ല, ഇനി ഞങ്ങളുടെ വീട്ടിൽ ഇത് വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ ഒരാൾ പോകുന്നു, പുതിയൊരു ലോഡ് ജോഡി തുണിയെടുക്കുന്നു. ആ തുണിയെടുത്തതിൻ്റെ പൊങ്ങച്ച മോനവൻ്റെ പേരക്കുട്ടികൾക്ക് വരെ പറഞ്ഞു കൊടുക്കും, നിൻ്റെ അമ്മാക്ക് കഫം തുണിയെടുത്തത് ഞാനാണ്.
ഇത്രയും കാലം അമ്മയാണ് അവൻ്റെ തുണി എടുത്തുകൊടുത്തത് എന്ന് ഇതുവരെ പറഞ്ഞില്ല. ഞാൻ നമ്മുടെ ജീവിതത്തിന്റെ നിസ്സഹായാവസ്ഥ ബോധിപ്പിക്കാൻ അങ്ങനെ പറയുന്നിട്ടോ, ഇത്രയും കാലം അമ്മാൻ്റെ തുണി ഇറക്കി കൊടുത്ത് മക്കളെ തുണി ഇറക്കി കൊടുത്തതാണ്, ഉമ്മ ആരോടും വീമ്പ് പറഞ്ഞില്ല. പക്ഷേ ഉമ്മയെ കുളിപ്പിച്ചത് ഞാനാണെന്ന് പറയാൻ മക്കൾ വീമ്പ് പറയാനുണ്ടാകും. ഉമ്മക്ക് കഫംപുടം എടുത്തത് ഞാനാണെന്ന് പറയാൻ വീമ്പ് പറയാൻ ആളുണ്ടാകും. ഉമ്മയുടെ ശരീരത്തെ ആഭരണങ്ങൾ വീതം വെച്ചത് ഞങ്ങളാണെന്ന് ഇവരാരും പറയൂല. അയ്യോ ഇല്ല, നിങ്ങൾ ആർക്കു വേണ്ടിയാണോ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത്, അയാളുടെ ബെഡിൽ നിങ്ങൾ പോകുന്നതിന്റെ ആഴ്ചകൾക്ക് ഇപ്പുറം വേറെ ആൾ കയറി വരും. ഇപ്പോ നമ്മളവിടെ നിന്ന് ആലോചിച്ചോ, ആളുകളെല്ലാവരും കൂടി ഏറ്റവും പെട്ടെന്ന് നമ്മളെ ഇവിടുന്ന് ഒഴിവാക്കണമെന്ന് തീരുമാനിക്കും. നമ്മൾ സുന്നത്ത് പറയലും മയ്യത്ത് അറിയുന്ന നേരം വെക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അമ്മയുടെ രണ്ടു ദിവസം ഇവിടെ കിടന്നോട്ടെ എന്ന് ആരും പറയില്ല. ഇതിന്റെ ഭാര്യയാണ് എനിക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചതാണ്, ഇവിടെ 10 മിനിറ്റ് കൂടി ഇവിടെ കിടന്നോട്ട് ഞാനൊന്ന് കാണട്ടെടോ. ഇത് സമാധാനമായി എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് 10 മിനിറ്റ് ഇരിക്കണം, ഞാൻ കണ്ടില്ല, 10 മിനിറ്റ് ഇവിടെ കിടന്നോട്ടെ എന്ന് പറയാൻ ഒരൊറ്റ ഭർത്താവ് ഉണ്ടാവില്ല മുഅ്മിനീങ്ങളെ. ജമ്മാനക്കൊന്ന് പൊതി തീരെ കാണണം എന്ന് പറയാൻ ഒറ്റ മക്കളുണ്ടാവില്ല. തിരക്ക് കൂട്ടും, ഇതിന് വെള്ളം നേരായോ, സോപ്പ് കൊടുന്നോ, കബന്തുണി കൊടുന്നോ, പായ കൊണ്ടെന്നോ, കട്ടിലും തന്നെയും വരാത്ത് എന്താ കുഴി കുഴിയാവാൻ ഇത്ര താമസം എന്ന് ചോദിക്കാൻ ഇവിടെ ആളുണ്ടാകും അല്ലേ? എന്നിട്ടോ എല്ലാവരും ഇവിടെ കൂടിയിട്ട് കൊണ്ടുപോയി നമ്മളെ കൊണ്ടുപോയി അടച്ച് പോരും, അടച്ച് പൂട്ടി മുകളിൽ കല്ല് വെച്ച് എങ്ങാനും എഴുന്നേറ്റാലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞ മുകളിൽ കുറച്ച് മണ്ണിട്ട് മണ്ണെങ്ങാനും ഇളകിയാലോ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചൊതുക്കിയിട്ട് പോരും ഇവരൊക്കെ. ഇനി ആലോചിക്കുക, ഇപ്പോ നാം നമ്മുടെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ട ലോകത്താണ് ഇപ്പോ അല്ലേ? ഇനി നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമില്ല, നഷ്ടപ്പെട്ടു. ഇപ്പൊ എന്തുണ്ട് നമ്മുടെ കയ്യിൽ? ഇത്രയും കാലം കൊണ്ടുവരുന്ന ചട്ടിയും പാത്രം എടുത്ത് വീട്ടിൽ നിന്ന് വിലക്ക കൂടെ എടുത്ത് പുറത്തിറങ്ങി, ഭർത്താവിന്റെ കൂടെ വേറെ ആള് കയറി, കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവൻ മക്കൾ വലിച്ചു പറിച്ച്, ഉള്ളിടത്തോളം കുറ്റിപ്പാളെ ഒക്കെ കൂടെ നമ്മൾ 5 പൈസ 1 രൂപ്യ മക്കൾക്ക് വേണ്ടി അതിന് എടുത്ത് ചെയ്തപ്പോൾ വിരമിച്ചെടുത്ത് ഡ്രസ് ബീഹാറിൽ കൊടുക്കാന്നാ പറയും. ഇവിടെ നാട്ടിലവിടെ വെക്കാൻ പാടില്ല, അതും പോയി. ഇതാ നമ്മൾ പോയി കിടക്കുന്നോ എന്ന് ആലോചിച്ചോക്കാണ് ഞാൻ കിടത്തം. ഒരു നിസ്കാര കുപ്പായം ഉണ്ടാകും, അതിൻ്റെ മുകളിൽ 2 തുണിയുണ്ടാവും. വേറെ എന്താ മോമിനിയങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ പൊണ്ണന്മാരെ നമ്മുടെ കയ്യിൽ ഇപ്പം ഉള്ളതെന്ന് ആലോചിച്ചോക്കാൻ ഒന്നുമില്ല അല്ലേ? ഈ ആയത്തൊന്നോട് വായിച്ചോക്കാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കെട്ടിക്കൊടുന്ന അന്ന് മുതൽ മരിക്കോളം പണിയാണ് അല്ലേ? ആദ്യം ഭർത്താവിനെ നോക്കലേ എന്ത് പണി, പിന്നെ അവനവൻ്റെ മക്കളെ നോക്കലായി, പിന്നെ പണി എന്താ മക്കളെ മക്കളെ നോക്കലാ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കാൻ മറന്ന ഒരാളുണ്ട്, അതാരെയാണ് നമ്മളെ അല്ലേ? നമ്മളെ നോക്കാനാ മറന്ന്. ഇപ്പോൾ ഇവരൊക്കെ കൂടെ നോക്കിയതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ ഇവർ നോക്കിയത്? നമ്മൾ നോക്കി വളർത്തിയ ആളുകളൊക്കെ കൂടെ ഇപ്പം നോക്കുന്നത് എന്തിനാ? നമ്മുടെ പരമാവധി വിവേകത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സത്യവിശ്വാസികളെ കുറിച്ച് അസറഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഞാൻ സ്വർഗം കണ്ടു, ഞാൻ നരകവും കണ്ടു. പക്ഷേ നരകം എന്നെ അത്ഭുതപ്പെടുത്തി. എന്താ കാര്യം? ഇപ്പൊ എന്നെ കൊണ്ട് അക്സറ അകലിനാർന്ന നിങ്ങളായിരുന്നു അവിടെ കൂടുതൽ. ആര്?
സ്ത്രീകൾ അതെന്താണെങ്കിലും ഞങ്ങൾക്ക് എന്താ കുഴപ്പം? അപ്പൊ നബിസ്വല്ലാസ്വല്ലം പറഞ്ഞ ലാലിക്കമ്മിന്റെ ഒപ്പസാരി ദീനിക്കുന്ന അഖിലിക്കുന്ന ബുദ്ധില്ല, മതവും കുറവാണ്, ബുദ്ധിയും കുറവാണ്. ഇപ്പൊ ബുദ്ധി കുറവാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ. നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി പണിയെടുത്ത്, പെരയിലുള്ള സർവ മനുഷ്യന്മാർക്കും വേണ്ടി പണിയെടുത്ത്, അവരോട് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി വെക്കണം ഇന്നോളം തോന്നിയില്ല, ഇന്നോളം തോന്നിയിട്ടില്ല. ഭർത്താവ് അവരുണ്ടാക്കി തന്നെ പ്രത്യേക തോന്നി മക്കളെ കെട്ടിക്ക് മാറ്റി കൊടുക്കാം അതല്ലേ, അത് മക്കളെ കെട്ടിക്ക് പോയി കൊടുക്കാം. അതുവരെ ഞാൻ ഇടുള്ളൂന്നാണ്. ഒന്ന് നമുക്ക് വേണ്ടിയല്ല, ദുനിയാവിലല്ല, പരലോകത്ത് നമുക്ക് വേണ്ടി ഒന്നുമില്ല എന്ന് പറഞ്ഞാലോ. ഇനി പരലോകത്തെ കഥ എന്താണെന്ന് അറിയുമ്പോൾ അതുകൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, നിങ്ങൾക്കറിയണായിട്ടാണ്, وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. മനുഷ്യൻ അവിടെ ഭാര്യമാരെ കണ്ടാൽ പാഞ്ഞു രസിലാവും, ഞങ്ങളെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. പെങ്ങന്മാരെ കണ്ടാൽ പാഞ്ഞു രസിലാവും, ഉമ്മമാരെ കണ്ടാലും ഓടി രക്ഷപ്പെടും, മക്കളെ കണ്ടാലും ഓടി രക്ഷപ്പെടുന്ന ഇവർക്ക് വേണ്ടി തന്നെ കഷ്ടപ്പെട്ടു. ഇവരെന്താ ഓടുന്നത്? ഇവർക്ക് ഓടാത്ത ആൾക്കാർക്ക് വേറൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ കുറ്റവാളികളായ മനുഷ്യന്മാരും മുമ്പിൽ കാണുന്നത് ഉമ്മയാണെങ്കിൽ ഉമ്മ, പെങ്ങളാണെങ്കിൽ പെങ്ങൾ, മകളാണെങ്കിൽ മകൾ, ഭാര്യയാണെങ്കിൽ ഭാര്യ, ആരെ പിടിച്ചിട്ടായാലും എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ദിവസമാണ് പരലോകം. അപ്പോ വല്ലാണ്ട് അവനവന്റെ കാര്യം വിട്ട് കളിക്കണ്ടാണ് ഈ പറഞ്ഞത് അർത്ഥം അല്ലേ. ഭർത്താവ് ഭർത്താവിന്റെ കാര്യം വിട്ട് കളിക്കണില്ല. ഭർത്താവ് കൃത്യമായിട്ട് പള്ളിയിൽ ജമാഅത്തിൽ പോകും. അപ്പൊ നമ്മുടെ പണിന്താ, ഞാൻ വെറുതെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയട്ടോ. ഭർത്താവ് കൃത്യമായി പള്ളിയിൽ പോകുമ്പോ ഭാര്യന്റെ പണി എന്താ? മൂപ്പരിപ്പോ വരും വരുമ്പോഴത്തിന് ചോറും കൂട്ടാൻ ഉണ്ടാക്കിയേക്കണം. മൂപ്പര് വരുമ്പോഴത്തിന് എന്റെ നിസ്കാരം കഴിക്കട്ടെ എന്നല്ലേ നമ്മളെ മനസ്സിലുണ്ടാവുള്ളൂ ആണോ? എല്ലാ മക്കള് മദർസി പോയാലോ അവിടെ ദീന് പഠിക്കാറുണ്ട്. അപ്പൊ നമ്മളെ മനസ്സിലെന്താ? വരുമ്പോഴത്തിന് ചായയും കടി റെഡിയാക്കി വെക്കണം. നമ്മളെ സംബന്ധിച്ച് അടുക്കൽ തന്നെയാണ് ദുനിയാവും പരലോകവും എന്നിടത്തെത്തിയിരിക്കുന്ന സംഭവം. അതുകൊണ്ടാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫലാലിക്കമി നുഖസാനി ദീനിക്കുന്ന വാക്കലിക്കുന്ന. അതുകൊണ്ട് നമ്മൾ അല്പമൊക്കെ നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാം മരണപ്പെട്ടു പോകുന്ന ഒരു ദിവസം വലുതോറി അല്ലേ, നാം നമുക്ക് വേണ്ടി ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കാൻ അള്ളാഹു നമ്മളോട് ഇടക്കിടക്ക് പറയുന്നുണ്ട്. പക്ഷെ ആ ഈ പറഞ്ഞ ആയത്തിന്റെ പ്രത്യേകത എന്താ അറിയുന്നത്? ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒന്ന് തെക്കുവയുള്ളവരാകാൻ ആദ്യം ശ്രമിക്കുവിൻ. എന്നിട്ട് വലുതെന്നൊരു നഫ്സും ആ കദ്ദമത്തിലെ വതിൻ, നാളേക്ക് നിങ്ങൾ മാത്രമുള്ള ഒരു ലോകത്തേക്ക് നിങ്ങളുടെ പെട്ടിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ഒരുക്കി വെച്ച അമലുകൾ എത്ര എന്നൊന്ന് ആലോചിച്ച് നോക്കുവിൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകൂ ഒന്നുമില്ല, ഒക്കെ ചട്ടിയിലും കരത്തിലുമാണ് നമ്മുടെ അമലുകളൊക്കെ പോയി കിടക്കുന്നത് അല്ലേ. ഇപ്പം ഞാൻ വെറുതെ ഒരു തമാശ പറയാം, റമദാൻ മാസം കഴിഞ്ഞിട്ട് എത്ര മാസമായി നിങ്ങളറി? 64 ദിവസം കഴിഞ്ഞു. റമദാൻ മാസത്തിന് നമ്മൾ ഓരോരുത്തരും എത്ര കത്തം തീർത്തു എന്ന് ആലോചിച്ചാണ്? വെറുതെ തമാശക്കാം. എന്നാ റമദാൻ മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ് ഇപ്പൊ എത്ര തീർന്നത്? റമദാനിൽ 1 മാസത്തിന് 30 ദിവസം ഇരുന്ന് അല്ലേ ആണ്. അന്നും നമുക്ക് 5-8 ദിവസം ലീവാക്കേണ്ട ആൾക്കാർക്ക് അതും ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 4-5 കത്തം തീർത്തിട്ടുണ്ടായിരുന്നു. റമദാൻ മാസം കഴിഞ്ഞിട്ട് ദിവസം 60 എണ്ണം കഴിഞ്ഞ് ഒരു ഘട്ടം കൂടി ഓടാൻ പോയിട്ടില്ലല്ലോ, ഓരി തീർന്നില്ലല്ലോ ഫുള്ളായിട്ട്. എന്തേ കാര്യം എന്നറിയാൻ? റമദാൻ മാസത്തിൽ പകൽ വടക്കിനിയിൽ വലിയ പണിയില്ല, ചട്ടി കലക്കാണോ മോറി അവിടെ എടുത്തുവെച്ചാൽ പിന്നീട് നമുക്കൊരു ദൂരം എഴുതിട്ട് നോക്കിയാൽ മതി. അന്ന് മറ്റേ ചങ്ങായിമാർക്ക് വലിയ ആണുങ്ങൾക്ക് അന്നും പണിയില്ല ഒന്നും പണിയില്ല. അവരവരുടെ ദീനം ഗതിയെ നന്നാക്കി രക്ഷപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നു. നമ്മുടെ കാര്യത്തിൽ അവർക്കൊരു ശ്രദ്ധയും ഇല്ല എന്ന് ഞാൻ നിങ്ങളു മാത്രമുള്ളത് കൊണ്ട് ആ രഹസ്യം ഇവിടെ പറയാൻ പോകണം അല്ലേ. മറ്റൊരു കൂടി ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല.
ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ വലിയ താല്പര്യമില്ല, അതിനാൽ ഞങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നു, ഞങ്ങൾ ജമാഅത്ത് നിസ്കരിക്കുന്നു, ഞങ്ങൾ സദഖ കൊടുക്കുന്നു, ഞങ്ങൾ കൃത്യമായി ഖുർആൻ ക്ലാസുകൾ നടത്തുന്നു, ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ മതപരമായ ഒരു അന്തരീക്ഷം പൂർണ്ണാർത്ഥത്തിലുണ്ട്. എന്നാൽ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നിങ്ങളും പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ ഞങ്ങൾക്കിപ്പോൾ അതിന് ഒഴിവില്ല. ഇനി എൻ്റെ കാര്യം നമ്മുടെ കാര്യം നോക്കാൻ പാടുള്ളത് നമ്മൾ മാത്രമല്ല. അപ്പോൾ ഞാൻ ഒന്നായിട്ടോ ഏത് നമ്മുടെ ഖുർആൻ പാരായണത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്നറിയുമ്പോൾ, പരിശുദ്ധ ഖുർആൻ ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അയാളുടെ ജീവിതം മുഴുവൻ വറക്കത്ത് നിലനിൽക്കുക, നിന്നുകൊണ്ട് നിലന്നുകൊണ്ടേയിരിക്കും. ഖുർആനിൽ നിന്ന് അയാൾ അകലുന്നതിനനുസരിച്ച് ഖുർആൻ അയാളിൽ നിന്നും ഖുർആനിൻ്റെ ബർക്കത്ത് അയാളിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നേരന്നെയാണല്ലോ പഠിച്ചവനെ റമദാൻ മാസത്തിലുള്ള ആ ഒരു ഈമാനം ഒപ്പില്ലല്ലോ എന്ന് തോന്നിയില്ലെന്നത് ഓത്ത് കുറഞ്ഞു വന്നതിനനുസരിച്ച് ഈമാനം കുറഞ്ഞു വന്നു എന്നാണ് അതിൻ്റെ നേരായ മലയാളം. അതുകൊണ്ട് രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ റമദാൻ മാസത്തിൽ ബാങ്ക് കൊടുക്കുന്നത് കൃത്യമായി നമ്മൾ നോക്കി എന്തിനാ? മിക്കവാറും ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ കുളി അടക്കാൻ കഴിഞ്ഞ് നമ്മൾ നിസ്കാരപ്പായി റെഡിയായിരുന്നു ദുഹറിന്. എന്ത് ചെയ്യുന്നത്? ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ രണ്ടരക്കാഴ്ച നിസ്കരിച്ച്, പിന്നെ ദുഹറിൻ്റെ മുമ്പുള്ള രണ്ടരക്കാഴ്ച നിസ്കരിച്ച്, ദുഹറ് നിസ്കരിച്ച്, ദുഹറിന് ശേഷം രണ്ടരക്കാഴ്ച നിസ്കരിച്ച്, പിള്ളോടത്തോടുള്ള ദിക്കറുകളും ദുആകളും ഒക്കെ അവിടെ നടത്തി അവിടെ തന്നെ ഖുർആൻ വെച്ച് നമ്മളൊരു രണ്ടോ മൂന്നോ പേജ് ഓതും ചെയ്ത് ഇപ്പോഴും പോക്കാണിത്. ഖുർആൻ സംഗതി ഖുർആൻ. അപ്പോൾ നമ്മൾ ഒരു 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 പ്രത്യേക ഒഴുക്കിനനുസരിച്ച് ആരൊക്കെയോ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞൊരു സംഗതി എന്താണെന്നറിയാം? നിങ്ങൾ ആത്മാർത്ഥമായ നിയത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്ന സർവകർമ്മങ്ങളും നിങ്ങൾക്ക് സ്വതക്കയായി വരും. ആത്മാർത്ഥമായ നിയത്തോടുകൂടി സ്ത്രീ സമൂഹം ചെയ്യുന്ന സർവകർമ്മങ്ങളും മക്കൾക്കും ഭർത്താവിനും കുടുംബങ്ങൾക്കുമുള്ള വേണ്ടി അവർ ചെയ്യുന്ന എല്ലാ കുടുംബത്തുകളും അവർക്ക് സ്വതക്കയായിട്ട് വരുന്ന ആശിൻ്റെ നമുക്കില്ല. പേര നന്നാവണം വിചാരിച്ചിട്ട് അടിച്ചു വരുന്നതാണ്, ഡ്രസ് നന്നാവണം വിചാരിച്ചിട്ട് അടക്കുന്നത് ഒന്നും ഒരു ഒരു വിഭാഗത്തിൻ്റെ പക്ഷത്തിലായിട്ട് ഭാഗത്തായിട്ട് കണക്കൂട്ടിയിട്ടൊന്നുമല്ല ഈ പോണത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഇന്ന് മരിക്കും എന്ന് വിചാരിക്കും, ഇന്ന് മരിക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്കറിയാം നാട്ടിൽ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഉണ്ടായത് ഈ അടുത്ത് പത്രത്തിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ബഹുമാനായ കരീം മാഷ് ഭാര്യ മണ്ണാർക്കാട് കല്ലടി സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക, മകൻ തൊട്ടപ്പുറത്തെ MES സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി. ബാപ്പയോട് സലാം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി ഉമ്മയെ ബസ്സിൽ കയറ്റി വിട്ട് ബസ്സിൻ്റെ ബാക്കിൽ വന്ന ഒരു സുഹൃത്തിൻ്റെ മോട്ടോർ സൈക്കിളിൽ കയറി അവൻ സ്കൂളിലേക്ക് പോയി. പക്ഷേ ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് അവൻ്റെ മോട്ടോർ സൈക്കിൾ മറ്റൊരു ബസ്സിനടിയിലേക്ക് പാഞ്ഞു കയറി അരമണി